നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എത്ര ശ്രമിച്ചിട്ടും ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കണം. സംഭവം ഇതാണ്. വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ കുറ്റാരോപിതനായ നിഖിൽ തോമസ് ഹാജരാക്കിയ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എല്ലാം ഞങ്ങൾ പരിശോധിച്ചെന്നും എല്ലാം ഒറിജിനലാണെന്നും SFI സംസ്ഥാന സെക്രട്ടറി PM മാഷോ വാർത്താസമ്മേളനം നടത്തി അറിയിച്ചിരിക്കുന്നു. ഓൺലൈനായി വന്ന ഈ വാർത്തകളിൽ ഒന്നിൻ്റെ താഴെ വന്ന ഒരു കമൻ്റ് ഇങ്ങനെ: മിയ ഖലീഫ നീലചിത്രത്തിൽ അഭിനയിച്ചത് ശരിയായില്ല എന്ന് സണ്ണി ലിയോണി പറയുന്നത് പോലെ ആയല്ലോ കാര്യങ്ങൾ എന്ന്. പരീക്ഷ എഴുതാതെ പോലും മാർക്ക് ലിസ്റ്റിൽ ജയിച്ചെന്ന് കാണപ്പെട്ട ആളാണ് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എന്ന കേസിൽ ഉൾപ്പെട്ട ആളുടെ രേഖകൾ പരിശോധിച്ച് ശരിയെന്ന് ഉറപ്പുവരുത്തിയത്. ഇതേത് രാജ്യം, ഇതേത് ലോകം? മുഴുവൻ ഡോക്യുമെൻറ്റുകളും നിഖിൽ SFI മുന്നിൽ ഹാജരാക്കി. കലിംഗ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതും പാസ്സായതും രേഖകളിൽ വ്യക്തമാണെന്നും എല്ലാം പരിശോധിച്ച് നിഖിലിൻ്റേത് വ്യാജ ഡിഗ്രി അല്ലെന്ന് ഉറപ്പാക്കിയെന്നും ആണ് ആഷോ വാർത്താസമ്മേളനത്തിൽ അവകാശപ്പെട്ടത്. ഇനി ആഘോഷ കമ്മിറ്റിക്കാർക്കൊക്കെ പിരിഞ്ഞു പോകാം. വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ കുറ്റാരോപിതനായ നിഖിൽ SFI സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ നേരിട്ടെത്തി രേഖകളെല്ലാം പരിശോധിക്കാനായി സമർപ്പിക്കുകയായിരുന്നു അത്രേ. സംസ്ഥാന സെക്രട്ടറി PM മാഷോ അടക്കമുള്ള നേതാക്കൾ ഇവയെല്ലാം പരിശോധിച്ച് എല്ലാം കൃത്യമാണെന്നും വ്യാജമല്ലെന്നും കണ്ടുപിടിച്ചിരിക്കുന്നു. എന്ത് വില കൊടുത്തും SFI നിഖിലിനെ സംരക്ഷിക്കണം. കാരണം ഒരു പ്രശ്നമുണ്ടായപ്പോൾ വാപൂട്ടി മിണ്ടാതിരുന്നതിൻ്റെയും പാർട്ടി ഭാഷയിൽ പറഞ്ഞാൽ ചേർത്തു നിർത്തിയതിൻ്റെയും നന്ദി ആഷോ കാണിക്കണം. SFI സംസ്ഥാന സെക്രട്ടറി PM മാഷോയ്ക്ക് പരീക്ഷ എഴുതാതെ മാർക്ക് ലിസ്റ്റ് ഉണ്ടായി എന്നും അതിൽ ജയിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുമായിരുന്നല്ലോ KSU ആരോപിച്ചതും മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തതും. അത് അപകീർത്തിപ്പെടുത്തലായി, ഗൂഢാലോചനയായി, പാർട്ടി സെക്രട്ടറി വക വിരട്ടലായി, സംഭവം വേറെ ലെവലായി. ഇതിപ്പോൾ നിഖിലിനെയും കട്ടയ്ക്ക് ചേർത്ത് പിടിച്ചിട്ടുണ്ട് SFI. ഇനി ഒന്നും പേടിക്കാനില്ല നിഖിലെ. മാത്രമല്ല, ഈ മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും ഒക്കെ വിശദമായി പരിശോധിക്കാൻ എന്തുകൊണ്ടും യോഗ്യനായ ആൾ തന്നെയാണ് പരിശോധിച്ചിരിക്കുന്നതും. ഇനി ഒന്നുകൊണ്ടും പേടിക്കാനില്ല. മാത്രമല്ല, ചെയ്തത് ഒരു സഖാവായതുകൊണ്ട് നിഖിൽ സഖാവ് കൃത്യമായി തന്നെ അത് ചെയ്തിട്ടുണ്ടാവണം. ഒരു തിരിമറിയും ഉണ്ടാകാൻ സാധ്യതയില്ല. 2017-20 കാലഘട്ടത്തിലാണ് നിഖിൽ കായംകുളത്തെ MSM കോളേജിൽ BCOM പഠിച്ച് തോറ്റത് എന്നാണ് പറയപ്പെടുന്നത്. 2019 കോളേജിലെ UUC വിജയിച്ച നിഖിൽ തോമസ് പിന്നീട് സർവകലാശാല യൂണിയൻ ജോയിന്റ് സെക്രട്ടറിയും ആവുകയുണ്ടായി. അതിനുശേഷമാണ് ഇതേ കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചേർന്നത്. ഈ കോളേജിൽ നിന്നും ഡിഗ്രി തോറ്റ നിഖിൽ കലിംഗ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുമായി എത്തിയാണ് ഒരു വർഷത്തിനുള്ളിൽ മാനേജ്മെന്റ് സീറ്റിൽ അഡ്മിഷൻ നേടിയത് എന്നാണ് വിവരം. ഇതാണ് ഇപ്പോൾ അസൂയാലുക്കൾ വാർത്തയാക്കിയിരിക്കുന്നത്. എന്താല്ലേ, MSM കോളേജിൽ പഠിച്ച അതേ കാലയളവിൽ മറ്റൊരു സർവകലാശാലയിൽ നിന്നും ഡിഗ്രി പഠിച്ച് സർട്ടിഫിക്കറ്റ് നേടിയെന്നാണ് നിഖിൽ അവകാശപ്പെടുന്നതും SFI അവകാശപ്പെടുന്നതും. ഇതേ കോളേജിൽ പഠിച്ച നിഖിൽ മറ്റൊരു കോളേജിൻ്റെ സർട്ടിഫിക്കറ്റുമായി വന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ അഡ്മിഷൻ എടുത്തപ്പോഴും കോളേജ് അധികൃതർക്ക് സംശയം തോന്നിയില്ലേ എന്നതാണ് മറ്റൊരു ദുരൂഹതയായി പറയപ്പെടുന്നത്. SFI നേതാവ് എന്ന നിലയിൽ ക്യാമ്പസിൽ നിഖിൽ അത്രയേറെ പരിചിതനാണ്. ഡിഗ്രി തോറ്റ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ മറ്റൊരു സർവകലാശാലയിൽ നിന്ന് വിജയിച്ചതായുള്ള ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കോഴ്സിന് ചേരാൻ എങ്ങനെയാണ് കഴിയുന്നത് എന്നെങ്കിലും കോളേജ് അധികൃതർ ആലോചിച്ചിട്ടുണ്ടാവില്ലേ എന്നതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ദുരൂഹതയുള്ളതിനാലാണ് നിഖിൽ തോമസിൻ്റെ MCOM പ്രവേശന വിവരങ്ങൾ RTI പ്രകാരം ചോദിച്ചിട്ടും കോളേജ് മാനേജ്മെൻ്റ് മറച്ചു വയ്ക്കുന്നത് എന്നാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ആരോപിക്കുന്നത്. നിഖിലിൻ്റെ സർട്ടിഫിക്കറ്റ് വ്യാജമെന്നാണ് വിശ്വാസമെങ്കിലും കോളേജിന് വീഴ്ച പറ്റിയെന്നും സർവകലാശാല വൈസ് ചാൻസലർ പറയുന്നുണ്ട്. കോളേജിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നും വൈസ് ചാൻസലർ പറയുന്നു. നിഖിലിൻ്റെ കാര്യത്തിൽ എല്ലാം കിറു കൃത്യമാണെങ്കിൽ പിന്നെ എന്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ പറയണം? ഇനി അത് റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ നിഖിലും മാധ്യമപ്രവർത്തകർക്കെതിരെ ഗൂഢാലോചനയും അപകീർത്തിപ്പെടുത്തലും ചൂണ്ടിക്കാണിച്ച് കേസ് കൊടുക്കുമായിരിക്കാം. പാർട്ടി പോലീസും പാർട്ടി കോടതിയും പാർട്ടി യൂണിവേഴ്സിറ്റിയും ഒക്കെ ഉള്ളവർക്ക് എന്തുമാവാമല്ലോ. പിന്നെ നിഖിലിൻ്റെ കാര്യത്തിലും മാധ്യമങ്ങളുടെ നെഞ്ചത്തേക്കാണ് SFI സെക്രട്ടറി PM മാഷോയുടെ ചോദ്യം. ആലപ്പുഴയിൽ നിഖിൽ തോമസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാധ്യമങ്ങൾ നൽകിയത് വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നാണ്.
എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു വാർത്ത നൽകിയത് എന്നാണ് സഖാവ് ചോദിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വാർത്തകൾ കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? നിഖിൽ പരീക്ഷ എഴുതി പാസ്സായതാണ് എന്ന് പി എം മാഷോ പറഞ്ഞാൽ അത് ശരിയെന്ന് വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ് ജനം. ഇപ്പോൾ മുഴുവൻ രേഖകളും നിയമപരമാണെന്നും കായംകുളം കോളേജിൽ പഠിച്ചിരുന്ന ഡിഗ്രി കോഴ്സ് നിഖിൽ റദ്ദാക്കിയിരുന്നു എന്നും എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വം പറയുന്നെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. നിഖിലിനെതിരെ എന്തിനു കേസെടുക്കണം എന്നാണ് സംസ്ഥാന സെക്രട്ടറി പി എം മാഷോ ചോദിക്കുന്നത്. രണ്ടു ദിവസമായി മാധ്യമങ്ങൾ വാർത്ത നൽകിയത് നിഖിലിൻ്റേത് വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നാണ്. അത് എന്ത് മാധ്യമ സ്വാതന്ത്ര്യമാണ്? ശരിയാണ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. മാത്രമല്ല പോലീസ് അന്വേഷിക്കുന്ന കേസിൽ രേഖകൾ ഹാജരാക്കേണ്ടത് പോലീസ് അധികൃതർക്ക് മുന്നിലല്ലേ, എസ് എഫ് ഐ നേതൃത്വത്തിന് മുന്നിലാണോ എന്നൊന്നും ആരും ചോദിക്കരുത്. അത് മാധ്യമധർമ്മമല്ല. മാത്രമല്ല ഒരു എസ് എഫ് ഐ നേതാവ് എന്തു തന്നെ ചെയ്താലും അത് ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ കേസെടുക്കും. സോഷ്യൽ മീഡിയയിൽ സൈബർ പോരാളികൾ വന്ന് മെഴുകിയാലും വെളുപ്പിച്ചാലും മാധ്യമപ്രവർത്തകരെ അച്ഛനും അമ്മയ്ക്കും 10 തലമുറയ്ക്കും വിളിച്ചാലും അത് കേൾക്കണം. കാരണം എസ് എഫ് ഐ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇനി എങ്ങാനും ചെയ്താലും ഇവിടെയെല്ലാം പാർട്ടി തീരുമാനിക്കും, നടപ്പാക്കും. സംസ്ഥാനത്തിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിലും പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ വന്ന് ഭരിക്കും. കാരണം ഇത് ക്യൂബളമാണ്, ഇവിടെ ഇതല്ല, ഇതിലപ്പുറം നടക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.